ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് നൊമ്പരങ്ങളും ഒരുപാട് കണ്ണീരുകളുമായി നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധമായ മൗലിദുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ചൊല്ലാറുണ്ടായിരുന്നു. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി വൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ഹസ്ബി റബ്ബി എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി റബ്ബി എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി റബ്ബി ജല്ലല്ലാ ജല്ല ജലാലായ തമ്പുരാൻ മാത്രം മതി എനിക്ക്. മാഫി ഖൽബി ഗൈറുല്ലാ എന്റെ ഖൽബിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല, അല്ലാഹുവാണ് എന്റെ ഖൽബിന്റെ ഉള്ളിലുള്ളത്, പിന്നെയാര്? നൂർ മുഹമ്മദ് സല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിലില്ല. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞതാരാണ്? നൂറ് മുഹമ്മദ് സല്ലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരായ തിരുദൂതരെ പറ്റിയാണ്. അങ്ങനെ ഉള്ള പ്രവാചകരുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ ഒരുപാട് ജീവിതത്തിന് ഉതകുന്ന, ജീവിതത്തിന് മാറ്റം വരുന്ന ഒരുപാട് നന്മകളുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത് ശ്രദ്ധിക്കാൻ തയ്യാറല്ല, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കടന്നു വരുന്നില്ല. നന്മയുടെ വഴികളിലൂടെ നമ്മൾ പോകാൻ നമ്മൾ തുനിയുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, പ്രിയമുള്ള സ്വഹാബ, ജീവിതത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരുണ്ടോ? കണ്ണീരിൽ കഴിയുന്നവരുണ്ടോ? പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടോ? അവരെന്തിനാ പേടിക്കുന്നത് സ്വഹാബ? അവരെന്തിനാണ് പേടിക്കുന്നത്? അവര് പേടിച്ചുകൊണ്ട് കടന്നു വരേണ്ടുന്നവരാവശ്യമില്ല. കാരണം എന്താണ്? രക്ഷയേതാണ്? രക്ഷയുടെ കവചമേതാണ്? രക്ഷയുടെ മാർഗമേതാണ്? അൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആന് ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവനിക്ക് പേടിക്കേണ്ടുന്നതില്ല, ഭയപ്പെടേണ്ടുന്നതില്ല, സങ്കടപ്പെടേണ്ടുന്നതില്ല, ദുഃഖപ്പെടേണ്ടുന്നതില്ല. അതുകൊണ്ടാണ് മുഅ്മിനേ, ജീവിതം അള്ളാഹു തന്നപ്പോലത് ജീവിതം സന്തോഷപ്പെടാൻ പറയുന്നത്. നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ അടുക്കളയിൽ ജോലിക്കൊന്ന് കയറുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ സലാ قَوْلًا مِنْ رَبِّ الرَّحِيمِ എവിടെയാ ഇത് പറഞ്ഞത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. സൂറത്ത് യാസീൻ ഓതുമ്പോൾ കാണാം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ഒരു ആയത്താണ്. ഈ ആയത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ ആയത്തൊരാൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവനവന്റെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആരന്നാൽ അള്ളാഹുവേ അവൻ പോലും അറിയാത്ത വഴികളിലൂടെ അവൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി, ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് മാറാനുള്ള വഴി, ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മാറാനുള്ള വഴി, മക്കളുടെ രോഗങ്ങൾ മാറാനുള്ള വഴി, തൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ അള്ളാഹു തആല ബറക്കത്ത് കൊടുക്കാനുള്ള വഴി, ആ വഴി ഏതെന്നറിയുമോ? അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരായത്തിലൂടെയാണ്. സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. നിങ്ങൾക്കറിയുമോ, അല്ലാമാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, പ്രവാചകരുടെ ചരിത്രം പറയുന്ന ഹുബൈബ് തങ്ങളല്ല, അല്ലാമാ ഹുബൈബ് തങ്ങള് അവിടെ നിന്ന് വീട്ടിൻ്റെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽപ്പെട്ട സൂറത്ത് യാസീൻ ഓതുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇൻ كلمن المرسلين على صراط مستقيم
തൻസീൽ അസീസിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽപ്പെട്ട മഹത്തരമായ സൂറത്തി യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബേ മഹാനുഭാവനെ കാണാൻ ഒരാള് കടന്നു വരികയാണ്. മഹാനുഭാവന്റെ മുമ്പിലേക്ക് എന്തിനാണ് കടന്നു വന്നതെന്നറിയുമോ? എന്തോ സങ്കടം പറയാനുണ്ട്, എന്തോ വിഷമം പറയാനുണ്ട്, എന്തോ ദുഃഖം പറയാനുണ്ട്. അല്ലാഹുവേ മഹാനുഭാവൻ സൂറത്തി യാസീൻ ഓതാൻ വേണ്ടി സൂറത്തി യാസീൻ ഓതുന്നത് കൊണ്ട് അത് ഓതി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാ അല്ലാ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന പരിശുദ്ധമായ ആയത്ത് എത്തിയപ്പോൾ വല്ലാതങ്ങ് കരഞ്ഞു, കണ്ണുനീരൊലിച്ചു, മനസ്സ് പൊട്ടിപ്പോയി. സങ്കടത്തോടെ മഹാനുഭാവൻ കരയാൻ തുടങ്ങുകയാണ്. അല്ലാഹുവേ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞങ്ങ് താഴെ വീണുപോയി. അവസാനം അവിടെ നിന്ന് സൂറത്തി യാസീനോദി പൂർത്തിയാക്കുകയാണ്, സൂറത്തി യാസീനോദി പൂർത്തിയാക്കുകയാണ്. അങ്ങനെ ഉള്ള സൂറത്തി യാസീനെന്ന് ഓതി കഴിയുമ്പോൾ ഈ കാണാൻ കടന്നു വന്ന ആള് ചെന്നിട്ട് ചോദിച്ചു, അല്ല മഹാനുഭാവനേ, എന്തിനാണ് പരിശുദ്ധമായ ഖുർആനിൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തിന്റെ ആയത്തോതിയപ്പോൾ നിങ്ങൾ എന്തിനാണ് വല്ലാതെ കരഞ്ഞത്, എന്തിനാണ് വിഷമിച്ചത്? ഉടൻ തന്നെ മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ജീവിതത്തിൽ സങ്കടങ്ങളുള്ളവരുണ്ടല്ലോ, പ്രയാസങ്ങളുള്ളവരുണ്ടല്ലോ, ദുഃഖങ്ങളുള്ളവരുണ്ടല്ലോ, ആവലാതികളുണ്ടല്ലോ, വേവലാതികളുള്ളവരുണ്ടല്ലോ. എന്നാൽ എല്ലാ വേവലാതികളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കണ്ണീരുകളും എല്ലാ കഷ്ടപ്പാടുകളും മാറിപ്പോകാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തുണ്ട്. ആ ഒരായത്ത് ഏതെന്നറിയുമോ? സലാമും ഖൗലം മിർ റബ്ബിർ റഹീം, സലാമും ഖൗലം മിർ റബ്ബിർ റഹീം. ഈ ഒരു പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് പതിവാക്കുന്നവരെ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. ഈ പരിശുദ്ധമായ ഈ ഖുർആനിന്റെ ഈ ആയത്തിന് ഒരുപാട് മഹത്തരങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് സന്തോഷം തരും, ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ആനന്ദം തരും. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നല്ല നീയത്തോടെ നമ്മളോടൊപ്പം കടന്നിരുന്ന പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ആരെയും നീ പാഴാക്കല്ല അല്ലാ, ആരെയും നീ നഷ്ടപ്പെടുത്തല്ല അല്ലാ, ആരെയും ഒരു മോശത്തരത്തിലേക്കും വലിച്ചെറിയല്ലേ അല്ലാ. പരിശുദ്ധമായ സ്വർഗത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ ഖുർആനിൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആ ഒരു പരിശുദ്ധമായ ആയത്തിന് ഒരുപാട് മഹത്തരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധരായ പ്രവാചകരുടെ ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ നല്ല നാളുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് നിഅമത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ അല്ലാഹു നമുക്ക് തരും. ആ വഴികൾ നമ്മൾ അല്ലാഹുവിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിജയിക്കും. ആ വിജയത്തിന്റെ പരിശുദ്ധി, ആ ഒരു വിജയത്തിന്റെ ആനന്ദം അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യന്റെ വീട്ടിലും അവന്റെ കുടുംബത്തിലും അല്ലാഹു തആല തരും.
മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്താണെന്നോ ഏതാണെന്നോ അതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നോ നമ്മളാരും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് അബദ്ധങ്ങളും അബദ്ധ സഞ്ചാരങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലൂടെ, പരിശുദ്ധമായ ഖുർആനിന്റെ നേട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ആനുകൂല്യവും നമുക്ക് തരുന്ന സന്തോഷവും നമുക്ക് തരുന്ന ഇസ്സത്തും എത്രയാണെന്ന് നമ്മൾ എണ്ണിത്തിറ്റപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വഴികൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രയാസങ്ങളും ഉണ്ട് എന്ന് അവനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ആനുകൂല്യം അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളതാണ്. ആ ഉമ്മത്തിൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അല്ലാഹു നമുക്കൊക്കെ സന്തോഷവും സമാധാനവും നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഇസ്സത്തും നമ്മളെപ്പോലെ അന്തസ്സുമുള്ള ഒരാളും ഈ ദുനിയാവിന്റെ പുറത്തില്ല. ജീവിതം അല്ലാഹു നമുക്ക് തരുന്നെന്തിനാണ്? ഈ ദുനിയാവിൽ അങ്ങ് അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് ജീവിച്ചു തീർക്കാൻ വേണ്ടി മാത്രമല്ല. അല്ലാഹുവിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല പടച്ചത് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാനാണ്. ആ ഇബാദത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് കടന്നു പോകുവാനാണ്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യരെല്ലാവരും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്, അവരൊക്കെ സന്തോഷത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് ഗമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പഠിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്തവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ വ മൗലാനാ മുഹമ്മദ് അർഹമു റാഹിമായ അല്ലാഹ് കരുണക്കടലായ അല്ലാ ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ. അല്ലാ നമ്മളോടൊപ്പം ഒരുമിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങൾ അല്ലാഹുവേ എല്ലാവരെയും നീ കബൂലാക്കണേ. അല്ലാ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ ആനുകൂല്യം കൊടുക്കണേ. അല്ലാ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ എല്ലാം അവർക്ക് നിറയ്ക്കണേ. അല്ലാ അല്ലാഹുവേ രോഗങ്ങൾ കൊടുക്കല്ല പടച്ചവനെ, സങ്കടങ്ങൾ കൊടുക്കല്ല പടച്ചവനെ, ദുഃഖങ്ങൾ കൊടുക്കല്ല പടച്ചവനെ, അപസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് നീ പരീക്ഷിക്കല്ല. അല്ലാ അല്ലാഹുവേ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ പരിശുദ്ധമായ മജ്ലിസിൽ സംഗമിച്ചവരുണ്ടല്ലോ അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ, അവരുടെ വിഷമങ്ങൾ അറിയുന്ന റബ്ബേ, അവരുടെ കണ്ണീരുകൾ അറിയുന്ന റബ്ബേ, അല്ലാഹുവേ അവരുടെ എല്ലാ സങ്കടങ്ങളും കണ്ണീരുകളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ കൊടുക്കണേ. അല്ലാ ഉസ്താദേ ഏത് സമയത്താണെങ്കിലും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി അദ്കാറുകൾ ചൊല്ലി മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ. അല്ലാ നീ കബൂലാക്കണേ. അല്ലാ നിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യം നീ കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വട്ടമെങ്കിലും പരിശുദ്ധ ായ പ്രവാചകർ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ ഖബർ ഷരീഫിന്റെ അടുക്കൽ പോകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. അല്ലാ
ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ പരിമളം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. രോഗങ്ങളുള്ളവരുടെ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. വിഷമങ്ങളുള്ളവരുടെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ദുഃഖങ്ങളുള്ളവരുടെ ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സമയം ഞങ്ങളോടൊപ്പം കടന്നു വന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.